പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് ബാസിൽ സാറാണ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോപ്പതി പാണ്ടിക്കാട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ പ്രവാസികളാണ്. അവർ പ്രവാസ ജീവിതം കഴിഞ്ഞ് വരുന്ന സമയത്ത് അവർക്ക് ആകെ ബാക്കി ഉണ്ടാവാൻ തരുന്ന ഒരുപാട് രോഗങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ സാർ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് നമ്മളൊരു പ്രവാസിയായി ജീവിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് രോഗങ്ങൾ വരാതെ എങ്ങനെ തടയാം എന്നുള്ളതുമാണ്. അപ്പോൾ നേരിട്ട് നമ്മൾ സാറിലേക്ക് തന്നെ കടക്കാം. സാർ, എന്താണ് നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുള്ളത്? ഏറ്റവും ആദ്യം പറയാനുള്ളത്, മരുഭൂമിയെ, മണലാരണ്യത്തെ മലർവാടിയാക്കി മാറ്റിയിട്ടുള്ള നമ്മളുടെ പ്രവാസി സഹോദരന്മാർ. നമുക്കറിയാം ഖത്തർ വേൾഡ് കപ്പ് കഴിഞ്ഞു, അത് വിജയിച്ചു. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുടെ അധ്വാനമാണ്. ഈ അധ്വാനം തന്നെയാണ് നമ്മളുടെ നാടിനെ എത്ര വികസിപ്പിച്ചതും. ഇന്ന് ഈ കാണുന്ന വികസനമൊക്കെ ഇവിടെ ഉണ്ടായത് ഈ ഒരു പ്രവാസികൾ വിയർത്ത് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഇത് മാത്രമല്ല, നമ്മളുടെ നാട്ടിലൊരു പ്രശ്നത്തിൽ മുന്നിലുണ്ടാവുക, ഒരു സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കല്യാണം നടത്തേണ്ട വിഷയമാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു പഠന വിഷയത്തിൽ സഹായിക്കാനാണെങ്കിലും ഒക്കെ ഉണ്ടാവുന്നത് പ്രവാസികളാണ്. ഇത്രയൊക്കെ നാടിന് വേണ്ടി സ്നേഹിക്കുന്ന ഈ പ്രവാസികൾക്ക് ദൗർഭാഗ്യവശാൽ അവർ തിരിച്ചു വരുമ്പോൾ രോഗികളായിട്ട് മാറുന്ന ഒരവസ്ഥയാണ്. പലരും മരണപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, അല്ലെങ്കിൽ വലിയ രോഗങ്ങൾ, ക്യാൻസർ, ഇനി ജോലി ചെയ്യാൻ കഴിയില്ല, അത്ര ദിവസമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ സാഹചര്യത്തിൽ നമ്മളുടെ നാടിനെ നമ്മുടെ നാടാക്കി മാറ്റിയ നമ്മുടെ സഹോദരന്മാർക്ക്, ഞാനൊരു പ്രവാസിയുടെ മകനാണ്, അതുകൊണ്ട് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഒരു പ്രവാസിക്ക് ഉണ്ടാവുക, ഒരു പ്രവാസിയുടെ മകൻ എന്തെല്ലാം സംഘർഷങ്ങളിലൂടെയാണ് പോവുക, ഒരു പ്രവാസി ഏതെല്ലാം സ്റ്റേജിൽ എന്തെല്ലാം പ്രതിസന്ധി നേരിടും എന്ന് ജീവിതം കൊണ്ട് അനുഭവിച്ചാളാണ്. അതുകൊണ്ട് എൻ്റെ പ്രവാസി സഹോദരന്മാർക്ക് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉപകാരപ്രദമാവുന്ന രീതിയിൽ പറഞ്ഞു തന്നുകൊണ്ട് നാളെ നിങ്ങളാരും ഒരു രോഗിയാവാത്ത രീതിയിൽ ഉയർന്നു വരാനും ആരോഗ്യത്തോടെ നാട്ടിൽ പ്രവാസം കഴിഞ്ഞ് അവരുണ്ടാക്കിയതും അവർ നാടിനെ വളർത്തിയതും കണ്ട് ആസ്വദിച്ച് സന്തോഷകരമായിട്ടുള്ള ഒരു വിശ്രമ ജീവിതം ഉണ്ടാവത്തക്ക രീതിയിൽ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതിൽ ആദ്യമായിട്ട് ഇന്നത്തെ ചർച്ചയെ നാല് ഹെഡിങ്ങിലൂടെ കൊണ്ടുപോകുന്നതായിരിക്കും ബുദ്ധി. ഒന്ന്, എന്തുകൊണ്ടാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത്? രണ്ട്, ഇതിനെ എങ്ങനെ തടയാം? മൂന്ന്, ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നാല്, ഇതിപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്, എപ്പോഴൊക്കെയാണ് അതിനെ ഗൗരവമായി കാണേണ്ടത്, എപ്പോഴൊക്കെയാണ് അതിനെ സിമ്പിളായിട്ട് കാണേണ്ടത് എന്ന് ഭക്ഷണത്തിലൂടെയും വ്യായാമത്തിലൂടെയും ജീവിതശൈലിയുടെയും ഉള്ള കാര്യത്തിൽ ഒരു പ്രവാസിയുടെ ജീവിതത്തെ പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ അപ്പോൾ എന്തൊക്കെയാണ്? കേരളത്തിൻ്റെ സാമ്പത്തിക പുരോഗതി പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് പ്രവാസത്തിന് മുൻപും ഗൾഫ് കുടിയേറ്റത്തിന് ശേഷവും എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ തന്നെ ആരോഗ്യസ്ഥിതിയും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഒരു പക്ഷേ വളരെ ചർച്ച ചെയ്യാത്തൊരു വിഷയമായിരിക്കും. പണ്ട് ഒരാൾ രോഗിയായിരുന്നത് ഭക്ഷണമില്ലാത്തതിൻ്റെ പേരിലായിരുന്നു. നമ്മളുടെയൊക്കെ പഴയ തലമുറ പട്ടിണി കടന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. രണ്ടാമത്, വേണ്ടത്ര ചികിത്സ കിട്ടാത്തതിൻ്റെ പേരിലായിരുന്നു. പലപ്പോഴും രോഗം ഇന്നതാണെന്ന് കണ്ടെത്താനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടാവില്ല, ഉണ്ടായാൽ തന്നെ അത് ചികിത്സിക്കാനുള്ള അവസരം ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള പണമുണ്ടാവില്ല. ഇനി മൂന്നാമതൊന്ന് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേണ്ടത്ര വിദ്യാഭ്യാസം ഇല്ലാതെ ചികിത്സിക്കേണ്ടതാണ് എന്നറിയാതെ, അതല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അറിവില്ലായ്മ കാരണം പല രോഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഇതിൻ്റെ നേരെ തിരിച്ചാണുള്ളത്. അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് കൊളസ്ട്രോളും യൂറിക് ആസിഡും പ്രഷറും എല്ലാം കയറി കൂടിയിട്ടാണ് രോഗം ഉണ്ടാവുന്നത്. ഒന്ന്. രണ്ട്, അമിതമായിട്ട് മരുന്ന് കഴിച്ചിട്ടാണ് രോഗങ്ങൾ ഉണ്ടാവുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനും വേണ്ടതിനും വേണ്ടത്തതിനും ഒക്കെ മരുന്ന് കുടിച്ചിട്ട് രോഗിയാവുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇത് കഴിഞ്ഞ് മൂന്നാമത് വരുന്ന വേറൊരവസ്ഥ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു പണ്ട് രോഗം എന്താണെന്നോ അറിയായിട്ടും പ്രതിരോധം ഇല്ലായിട്ടൊക്കെയാണ്. ഇത് നേരെ തിരിച്ച്, അമിതമായിട്ട് രോഗത്തിനെ പേടിച്ച് അമിതമായിട്ട് എല്ലാ ടെസ്റ്റും അതും ഇതുമൊക്കെ ചെയ്ത് ആകെ സ്ട്രെസ്സായിട്ട് വരുന്ന തരത്തിലുള്ള രോഗമാണ് ഉണ്ടാവുന്നത്. ഇതേ തരത്തിലാണ് പൊതുവെ രോഗമായി വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഇതുപോലെ തന്നെ മാറിയ ജീവിതശൈലി ഒരു വലിയ ഘടകമാണ്. അമിതമായ മാനസിക സംഘർഷം വലിയൊരു ഘടകമാണ്. ഒട്ടുമിക്ക പ്രവാസികൾക്കും, അവർ ഗൾഫിലാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആണെങ്കിൽ കൂടി അവരുടെ മനസ്സ് നാട്ടിലാണ്. അവരുടെ കുട്ടി ഒന്ന് പനിക്കുകയാണെങ്കിൽ ആ ജോലി ചെയ്യുമ്പോഴും സംഘർഷം മുഴുവൻ തലയിൽ ഏറ്റി നടക്കുകയാണ് എന്ന് മാത്രമല്ല, ഒരാളെ അവനൊന്ന് പിടിച്ച് ആശ്വസിപ്പിക്കാനില്ല. സ്വന്തം മകളുടെ കല്യാണം നാട്ടിൽ വലിയ പരിപാടിയായിട്ട് നടത്തുന്നുണ്ടാവും. സ്വന്തം വീടിൻ്റെ ഹൗസ് വാമിങ് വർഷങ്ങൾ പ്രവാസിയായിട്ട് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടതിൻ്റെ ഹൗസ് വാമിങ് നന്നായിട്ട് നടക്കുന്നുണ്ടാവും. പക്ഷേ അതിലൊന്ന് പങ്കെടുക്കാൻ ഈ പാവത്തിന്
കഴിയണ്ടാവില്ല. എന്നിട്ട് ഇവൻ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് നെടുവീർപ്പോട് കൂടിയിട്ട് റൂമിൽ നിൽക്കുകയാണ്. അതുപോലെ തന്നെ വേറുള്ള എന്താണെന്ന് പറഞ്ഞാൽ, സ്വന്തം വീട്ടിൽ നാലോ അഞ്ചോ ബാത്റൂം ഉണ്ടാവും, പക്ഷേ ഇവിടെ നിൽക്കുന്ന ഫ്ലാറ്റിൽ നാല് പേരോ അഞ്ച് പേരോ ഒരു ബാത്റൂം, അല്ലെങ്കിൽ പത്ത് പേരോ പന്ത്രണ്ട് പേരോ ഒരു ബാത്റൂമിന് വേണ്ടിയിട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവും. ഇത്തരത്തിലുള്ള ജീവിതശൈലി, മാനസിക സംഘർഷങ്ങൾ, ഇതൊക്കെയാണ് ഈ സഹോദരന്മാരെ രോഗിയാക്കിയിട്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ രോഗങ്ങളെ കുറിച്ചുള്ള, അതായത് രോഗം വരാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഡോക്ടർ വിശദമായിട്ട് വന്നു. പക്ഷേ ഇവർ ഈ ഒരു പിന്നെ സാഹചര്യങ്ങളൊക്കെ അവരെ ഏത് തലത്തിലുള്ള രോഗത്തിലേക്കാണ് അവരെ എത്തിക്കുന്നത്? തീർച്ചയായും ഞാൻ കൂടുതലായിട്ട് പ്രവാസികളിൽ കണ്ടിട്ടുള്ളത് ജീവിതശൈലി രോഗങ്ങളാണ്. പ്രഷറ്, പ്രമേഹം, കൊളസ്ട്രോള്, യൂറിക് ആസിഡ് പോലെയുള്ള ജീവിതശൈലി രോഗങ്ങളാണ് ഒന്നാമതായിട്ട് കണ്ടിട്ടുള്ളത്. രണ്ട് വലിയ രോഗങ്ങളായിട്ടുള്ള കിഡ്നി രോഗങ്ങൾ, അതുപോലെ തന്നെ ക്യാൻസർ രോഗങ്ങൾ കണ്ടിട്ടുണ്ട്. വേറൊന്ന് കണ്ടിട്ടുള്ളത് മാനസിക സംഘർഷം അമിതമായിട്ട് വന്ന കാരണത്താൽ ഡിപ്രഷൻ, അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം വരുന്ന തരത്തിൽ, അതല്ലെങ്കിൽ പെട്ടെന്ന് കുട്ടികളോടൊന്നും താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യേണ്ട അത്തരത്തിലൊക്കെ പ്രവണതകളായിട്ടുള്ളത്, അതല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാവരും അന്തർമുഖനായിട്ട് മാറുന്ന തരത്തിൽ, അതുപോലെ തന്നെ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, ഇത്തരത്തിലുള്ള സംഗതികൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജീവിതശൈലിയുടെ ഭാഗമായിട്ടുണ്ടാവുന്ന പൈൽസ്, ഫിഷറ്, ഫിസ്റ്റുല, ഇത്തരത്തിലുള്ള രോഗങ്ങൾ, കാരണം പലപ്പോഴും ടോയ്ലറ്റ് ശീലങ്ങൾ ശരിയായ രീതിയിൽ ആവില്ല. അതുപോലെ തന്നെ വെള്ളം കൂടി കുറവായതിൻ്റെ പേരിൽ കൃത്രിമമായിട്ടുള്ള കോളകൾ, കളർ ഫുഡുകൾ, ഇതെല്ലാം കഴിച്ചതിൻ്റെ പേരിൽ വരുന്ന രോഗങ്ങളായിട്ടുള്ള കിഡ്നി രോഗം, കല്ല്, മൂത്രക്കടച്ചിൽ, ഇത്തരത്തിലുള്ള രോഗങ്ങൾ. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ, മാനസിക സംഘർഷങ്ങൾ വേറൊരു തരത്തിൽ. പിന്നെ കാണുന്നത് ലൈംഗിക പ്രശ്നങ്ങൾ, കുട്ടികളില്ലാതെയാകുന്നത്, ചിലർക്ക് കുട്ടിയായിട്ടുണ്ടാവും പക്ഷേ പിന്നീട് കുട്ടിയാവുന്നുണ്ടാവില്ല, അതല്ലെങ്കിൽ ലൈംഗിക സംതൃപ്തി കിട്ടാൻ പറ്റുന്നുണ്ടാവില്ല, എന്നിട്ട് വളരെ സങ്കടത്തോടെ പറയും ഡോക്ടറെ പ്രവാസം തന്നതാണത്. പലർക്കും അത് ഷുഗറിൻ്റെ കൂടെയാണ് കാണാറുള്ളത്, ചിലർക്കത് ഈ ഷുഗറൊന്നും ഉണ്ടാവില്ല എങ്കിൽ കൂടി ഇതൊരു തൃപ്തിയാവാൻ കഴിയാത്ത രൂപത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് സൗന്ദര്യ പ്രശ്നങ്ങളാണ് ഉണ്ടാവാറുള്ളത്, മുടി കൊഴിയാം, കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൻ്റെ, അതുപോലെ തന്നെ സ്ട്രെസ്സിൻ്റെ കാരണം കൊണ്ട് മുടി കൊഴിയുന്ന അസുഖം, പലർക്കും വയറ് ചാടുന്ന രൂപത്തിലുള്ള അസുഖങ്ങൾ കാണാറുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ ഓരോരുത്തരുടെയും ജീവിതശൈലിയുടെയും മാനസിക സംഘർഷത്തിൻ്റെയും പാരമ്പര്യ ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഓരോ പ്രവാസികൾക്കും ഓരോ തരത്തിലുള്ള രോഗമാണ് ഉണ്ടാവാറുള്ളത്.